നമ്മൾ യേശുവിനെ സ്തുതിക്കണം ആരാധിക്കണം എല്ലാത്തിനും നന്ദി പറയണം എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടുകയുള്ളൂ അപ്പം ഈ സ്തുതിക്കോ ആരാധിക്കോ നന്ദി പറയുകയോ ഒന്നും ചെയ്യാത്ത ആളുകൾക്കൊന്നും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നില്ലേ അപ്പം ദൈവം നമ്മളിൽ നിന്ന് ഇത് ഇത്തരത്തിലുള്ള പുകഴ്ത്തലുകളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടോ ആ സന്തോഷിൻ്റെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ് അല്ലേ അതായത് നമ്മൾ കുറെ സ്തുതിച്ചത് കേട്ട് പ്രസാദിച്ച് ഏതാണെങ്കിലും ഇവൻ ഇത്രയും കിടന്ന് ചോദിച്ചതല്ലേ തൊണ്ട പൊട്ടി ചോദിച്ചതല്ലേ രണ്ട് അനുഗ്രഹം കൊടുത്തു വിട്ടേക്കാം എന്ന് ദൈവം വിചാരിക്കുകയാണോ ചെയ്യുന്നത് അല്ല ദൈവത്തെ സ്തുതിച്ചതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ വിശുദ്ധ അത്തനേശസ് പുണ്യവാളൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട് ദൈവത്തെ നാം എത്ര കണ്ടു സ്തുതിച്ചാലും ദൈവമഹത്വത്തിൽ അണുപോലും വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം എന്താ ദൈവം എല്ലാ മഹത്വത്തിൻ്റെയും പൂർണ്ണതയാണ് മറിച്ച് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ദൈവവുമായി നാം ഐക്യത്തിലാകുന്നു നമുക്കാണ് അതിൻ്റെ പ്രയോജനം അതുപോലെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മിലെ തിന്മകൾ വിട്ടകലുന്നു ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മളിലെ തകർച്ചകൾ അകന്നു നീങ്ങുന്നു ഇതാണ് അത്തനേഷിച്ച് പുണ്യവാലൻ പറയുക അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുക അതിൻ്റെ ഗുണം നമുക്കാണ് ദൈവത്തിനല്ല എന്നുള്ള സത്യം ഇനി ദൈവത്തെ സ്തുതിച്ചില്ലേ ദൈവം അനുഗ്രഹം തരുമോ നമ്മുടെ സ്തുതികൾ കേട്ട് പ്രസാദിച്ചിട്ടല്ല ദൈവം അനുഗ്രഹം തരിക ദൈവം എപ്പോഴും അനുഗ്രഹം തന്നുകൊണ്ടേയിരിക്കുന്നു ദൈവം എല്ലാ മനുഷ്യർക്കും അനുഗ്രഹം തന്നുകൊണ്ടേയിരിക്കും പക്ഷേ നാം പ്രാർത്ഥനയിൽ സ്തുതിയിൽ ദൈവവുമായി ബന്ധത്തിലാകുമ്പോൾ ദൈവം തരുന്ന തന്നുകഴിഞ്ഞ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാനും സ്വീകരിക്കാനും ജീവിക്കാനും കഴിയുന്നു ഇപ്പം ഉദാഹരണമായി സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു കണ്ണടച്ചാൽ ഞാൻ പിടിച്ചു കഴിക്കുന്നതെങ്കിൽ എനിക്ക് വെളിച്ചം കിട്ടിയത് അല്ലേ എന്താണ് ഈ സ്തുതിപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണു തുറന്ന് പ്രകാശത്തിലായിരിക്കാനുള്ള പരിശ്രമം പോലെയാണ് ദൈവ ദൈവസന്നിധിയിലെ നമ്മുടെ സ്തുതിപ്പുകൾ അതുകൊണ്ട് സ്തുതിക്കുക എന്നത് നമ്മുടെ സ്വഭാവമാകണം ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ ദൈവത്തിന് മഹത്വം കൂട്ടുമല്ല നമ്മൾ ചെയ്യുക ദൈവവുമായുള്ള ഐക്യത്തിൽ നാം ആയിരിക്കുകയും ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന കൃപയുടെ വലിയ അനുഭവങ്ങളെ സ്വന്തമാക്കാൻ നമുക്ക് അവസരം അവസരമുണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം